സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് ആദ്യമായിട്ട് സദ്യ സ്പോൺസർ ചെയ്തിട്ടാണ് എറണാകുളത്തുള്ള ഒന്ന് രണ്ട് അൺ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഇമിഗ്രൻസിൻ്റെ കുട്ടികൾ പഠിക്കുന്ന ഒന്ന് രണ്ട് സ്കൂളുകളിലും ഒക്കെ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളുള്ള ഒരു സ്കൂളിലൊക്കെ നമ്മൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടി കളക്ട് ചെയ്തിട്ട് സദ്യ സ്പോൺസർ ചെയ്ത് അങ്ങനെയാണ് ഞങ്ങളൊരു സോഷ്യൽ കളി കമ്മിറ്റഡായിട്ടുള്ള ആക്ടിവിറ്റി എന്നുള്ള രീതിയിലേക്ക് മൊക്കെ തിരിയുന്നത് അവിടെ നിന്നാണ് സ്പെഷ്യൽ നീഡ്സുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അവയർനസ് ക്ലാസസ് എ ഡി എച്ച് ഡി അവയർനെസ് ക്ലാസസ് പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ അവയർനസ് പ്രോഗ്രാംസ് സെക്സ് എജ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഒക്കെസ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു കൊച്ചി തുടങ്ങുന്നതൊരു ടൂ തൗസൻഡ് ട്വന്റി വൺ മെയ് ട്വന്റി ഫേസ്റ്റിനാണ് അപ്പൊ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ കുറച്ച് സ്കൂൾ ഗ്രൂപ്പ് മാത്രമാണ് നമുക്ക് ഉണ്ടായിരുന്നത് അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് വേറെ ഗ്രൂപ്പിലേക്ക് ചോദിക്കുക അങ്ങനെയൊക്കെയായിരുന്നു അപ്പോഴാണ് ആലോചിച്ചത് അമ്മമാർക്ക് പുറത്തേക്ക് ആക്സസ് ഇല്ലാത്ത എന്തെങ്കിലും ഡൌട്ട് ചോദിക്കണമെങ്കിൽ ഒരു സ്ഥലം ഒരു കോമൺ പ്ലേസ് ഉപയോഗിക്കാൻ ആസ്ക് എനിത്തിങ് ഇപ്പൊ വയലൻ ടീച്ചർ കിട്ടുന്നതോ അങ്ങനെ എന്തെങ്കിലും ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും സ്റ്റേറ്റ് ഹോം ഹോംസ് ആണ് ഈ പ്രത്യേകിച്ച് കാരണം അവർ പുറത്തു പോകുന്നില്ല ചിലപ്പോൾ അവരുടെ സ്കൂൾ ഗ്രൂപ്പ്സിന്ന് പോലും കണക്റ്റഡ് അല്ലാത്ത ഇരിക്കുന്ന അമ്മമാരെ കണക്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് തുടങ്ങുമ്പോൾ ഒരു ഇരുപത് പേരെ ഉണ്ടായിരുന്നുള്ളൂ വിത്തിൻ ത്രീ ഫോർ ഡേയ്സ് ഒരു സെവൻറ്റി ഫൈവ് ആയെന്ന് തോന്നുന്നു അപ്പോഴാണ് ഓൺട്രണേഴ്സ് ജോയിൻ ചെയ്തു അവർ പ്രൊമോഷൻസ് ഒക്കെ ഇടാൻ തുടങ്ങിയപ്പോൾ അപ്പം ഈ സംസാരിച്ചുകൊണ്ടിരുന്ന നെറ്റ്വർക്ക് എന്താ പറയുക ഒരു ഹാപ്പി സ്പേസ് ആയിരുന്നെടുത്തുനിന്ന് അവർക്ക് ഈ ഇത് ഫുൾ പ്രൊമോഷൻസ് ആയി പോവോ എന്നുള്ളൊരു ഡൗട്ട് വന്നു അപ്പോഴാണ് നമ്മൾ ഓക്കെ വിനിയുടെ സ്ട്രക്ചർ ബിക്കോസ് ഇത് എനി അതർ ഗ്രൂപ്പ് അല്ല എന്ന് മനസ്സിലായപ്പോൾ മൺഡേയും വെനസ്ഡേയും പ്രൊമോഷൻസ് ഇടാം ബാക്കിയുള്ള ദിവസങ്ങളിൽ ഡൗട്ട്സ് ചോദിക്കാം അല്ലെങ്കിൽ ഫൺ ഡേ ആയിട്ട് ഫ്രൈഡേ വെക്കാം ക്രീയേറ്റീവ് ആയിട്ടുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് റവന്യൂ ട്യൂസ്ഡേ തേഴ്സ്ഡേ വെക്കാം അങ്ങനെ ഞങ്ങൾ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതിന് ശേഷം ആ ഒരു സ്ട്രക്ചറിലേക്ക് വന്ന ശേഷം മനസ്സിലായി അപ്പോൾ ഈ ഓൺട്രപ്രണേഴ്സിൻ്റെ ഒരു സെക്ടറിന് കൂടുതൽ സപ്പോർട്ട് ആവശ്യമുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ അതിനിടയ്ക്കാണ് ഓൺട്രപ്രണേഴ്സിന് നമ്മൾ സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കി അപ്പൊ ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോഴേക്കും ആർട്ടിസ്റ്റിക് മദേഴ്സിന് നമ്മൾ പിന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി പ്രൊഫഷണൽ മദേഴ്സിന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അപ്പൊ അപ്പോഴാണ് ഒരാൾ ചോദിച്ചത് നമ്മൾ ഈ ഫുഡ് ലവേഴ്സിന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കൂടെ അല്ലെങ്കിൽ പ്ലാന്റ് ലവേഴ്സിന് ഉണ്ടാക്കിക്കൂടെ അപ്പൊ അങ്ങനെ ഓരോ ചോദ്യങ്ങളിൽ നിന്ന് ഓരോ ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളും ഉണ്ടായി ഇരുപത്തെട്ട് ഗ്രൂപ്പുകളായിട്ട് മാറുകയാണ് ഇപ്പോൾ പ്ലാന്റ് ലവേഴ്സ് ഫുഡ് ലവേഴ്സ് മൂവി ലവേഴ്സ് ബുക്ക് ലവേഴ്സ് അങ്ങനെ ഒരു ഇൻട്രസ്റ്റിന്റെ ബേസ്ഡ് ഗ്രൂപ്പ് ഉണ്ട് ഫ്രഷ്യസ് കിഡ്സ് സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളുടെ അമ്മമാരുടെ ഗ്രൂപ്പാണ് ഫ്രഷ്യസ് ചിൽഡ്രൻ എന്ന് പറയുന്നത് പ്ലസ് സൈസ് ഗ്രൂപ്പിലാണ് നമ്മുടെ കോൺഫിഡൻറ്റ് ട്രൈബ് എന്ന് പറഞ്ഞിട്ട് നോട്ട് അലോൺ എന്ന് പറഞ്ഞാൽ സിംഗിൾ ഗ്രൂപ്പ് ഉണ്ട് അങ്ങനെ ഇരുപത്തെട്ട് ഗ്രൂപ്പുകളിലായിട്ടാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ടോട്ടലി ഒരു നാലായിരത്തോളം അമ്മമാരുണ്ട് മോംസ് ഓഫ് കൊച്ചിയിൽ അതായത് നമ്മളിതൊരു ഈ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ആണല്ലോ അപ്പോൾ അതിൽ രണ്ട് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഫുൾ ആണ് കോവിഡിന്റെ സെക്കൻഡ് വേവിൻ്റെ സമയമാണ് അപ്പോൾ ആരും പുറത്തിറങ്ങുന്നില്ല അപ്പം ഈ ഓൺട്രണേഴ്സിനാണെങ്കിലും ഭയങ്കര ഡൾ ടൈം ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു ചെറിയൊരു ഐഡിയ ആയിട്ട് നമ്മുടെ അന്നേരം ആ ഗ്രൂപ്പിൽ എന്തോ നൂറ് പേരെന്തോ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ആ പേജിനകത്ത് ഞങ്ങൾ ഒരു ഇരുപത്തെട്ട് ഓൺടർപ്രണേഴ്സ് വന്ന് അവരെ നമ്മൾ ആ പേജിൽ ഫീച്ചർ ചെയ്തു അതായത് പെർ ഡേ ഒരു നാല് പേരെ വെച്ചിട്ട് ഇരുപത്തെട്ട് മുപ്പത് ദിവസം റോൾ ചെയ്ത് ഇവരെ ഫീച്ചർ ചെയ്തു ഇവരുടെ പ്രോഡക്ട്സ് ഫീച്ചർ ചെയ്തിട്ട് അതിൽ നിന്ന് പെർച്ചേസ് ചെയ്യുന്ന ആൾക്കാരെ ചൂസ് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ ഗീവ് അവേ പ്രൈസസ് ആണ് ഇവർ സ്പോൺസർ ചെയ്യുന്നത് നമ്മൾ പൈസ വാങ്ങിക്കുന്നതിന് പകരം ഈ ഗീവ് അേ പ്രൈസസ് ഈ വരുന്ന ഓണ്ടർപ്രണേഴ്സ് സ്പോൺസർ ചെയ്യും അപ്പം അങ്ങനെ ഒരു ഗീവ് അവേ പ്രോഗ്രാം നമ്മൾ നടത്തിയിരുന്നു അപ്പം അതിനുശേഷം കൂടുതൽ റിക്വസ്റ്റ് വരാൻ തുടങ്ങി കാരണം ഒരു ഗ്രോത്തിനുള്ള റവന്യൂ അവിടെ ഉണ്ടോ എന്നുള്ളത് മനസ്സിലായതുകൊണ്ടായിരിക്കാം കൂടുതൽ ജോയിനിങ് റിക്വസ്റ്റ് വരാൻ തുടങ്ങി ആളുകൾ വരാൻ തുടങ്ങി പിന്നീട് നമ്മൾ ട്വന്റി ടൂയില് ഒരു മോംസ്പോ ടൂ ആദ്യത്തെ മോംസ്പോ വൺ ആയിരുന്നു വെർച്വലി നടന്നു പിന്നെ മോംസ്പോ ടു നടത്തി ട്വന്റി ടൂല് അപ്പോഴാണ് പിന്നെ കൂടുതൽ ഒരു ഒരു എന്താ പറയാ ഒരു സേർജ് ഓഫ് ആൾക്കാർ വരാൻ തുടങ്ങി ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ട് എന്ന് നമ്മൾ പോയിട്ട് പറയാതെ ആളുകൾ ഇറങ്ങി വന്ന് തുടങ്ങുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വരാൻ തുടങ്ങി അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് വി ഷുഡ് ഡു സംതിങ് ബിഗ് മോംസ്പോ വണ്ണും ടൂവും വണ് ഞാൻ പറഞ്ഞല്ലോ വെർച്വൽ ആയിരുന്നു ടു എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു എക്സിബിഷൻ പക്ഷെ അവിടെ നിൽക്കേണ്ട ഒന്നല്ല എന്നുള്ളൊരു തിരിച്ചറിവിലാണ് മോംസ്പൂത്ത് ത്രീ ഒരു ഗ്രാൻഡ് സ്കേലിൽ ചെയ്യാമെന്നുള്ളൊരു ധാരണ വരുന്നത് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ അറൌണ്ട് ഒരു ഹൺഡ്രഡ് പ്ലസ് നിയർലി ഒരു വൺ ഫിഫ്റ്റി പ്ലസ് ഓൺർപ്രിനേഴ്സ് ഉണ്ടാവും ഷെയറിംഗ് ആയിട്ടും അല്ലാതെയും സ്റ്റോളുകൾ എടുക്കുന്നതും ഒക്കെ ആയിട്ട് ഓൺട്രപ്രണേഴ്സും പിന്നെ അമ്മമാർക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷനും ഒക്കെ ആയിട്ട് ഈ വരുന്ന നവംബർ തേർട്ടി ഡിസംബർ ഫേസ്റ്റിനാണ് നമ്മുടെ ഇവൻറ്റ് വരുന്നത് ഇത് നമ്മുടെ ഒരു ഫ്ളാഗ്ഷിപ്പ് ഇവന്റ് ആണ് ഇതൊരു ലാൻഡ് മാർക്ക് ആയിരിക്കും എംഒക്കെയുടെ ചരിത്രത്തിൽ പിന്നെ ഏഷ്യസ് ലാർജസ്റ്റ് എക്സ്പോ ക്യുറേറ്റഡ് ബൈ മദേഴ്സ് അതായിരുന്നു നമ്മൾ നമ്മുടെ ടാഗ് ലൈൻ ആയിട്ട് പറഞ്ഞിരുന്നത് സു വി ആർ ക്വാളിഫൈഡ് ഫോർ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് പക്ഷെ ഒരുപാട് നെറ്റുകൾ ചുലിഞ്ഞു അതായത് ഇതൊന്നും ഇതിലും വലിയ എക്സ്പോ നടന്നിട്ടില്ലേ ഒരു ലക്ഷം വോക്കിൻസ് വരെ വരുന്ന എക്സ്പോകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിലും ഒരു എന്താ പറയുക രണ്ട് മൂന്ന് ഏക്കറിലൊക്കെ സ്പേസിൽ നടന്ന എക്സ്പോസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എങ്ങനെ ഇത് ഏഷ്യാസ് ലാർജസ്റ്റ് എക്സ്പോ ആവും എന്നുള്ളൊരു കോമൺ ക്വസ്റ്റ്യൻ ഈ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അത് ജെനുവിൻ ആയിട്ടുള്ള സംശയങ്ങളും ഉണ്ട് മനഃപൂർവ്വം പറഞ്ഞ സംശയങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതിനൊരു ക്ലാരിറ്റി എന്നുള്ള രീതിയിൽ പറയാൻ ആഗ്രഹിക്കുന്ന എന്താന്ന് വെച്ചാൽ ഒന്ന് ഞങ്ങൾ പറയുന്നത് ഏഷ്യാസ് ലാർജസ്റ്റ് എക്സ്പോ ക്യൂറേറ്റഡ് ബൈ മദേഴ്സ് അതായത് എന്താ പറയുക ഒരു ബ്ലൂ കോളർ കാര്യങ്ങളല്ലാതെ സ്റ്റോള് സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളല്ലാതെ ഈവൻ ഫോട്ടോഗ്രാഫി തൊട്ട് എല്ലാം ചെയ്യുന്നത് അമ്മമാരാണ് നമ്മുടെ ഹോർഡിങ് നമുക്ക് ചെയ്ത് ഒരു അമ്മയാണ് അല്ലെങ്കിൽ എല്ലാം കണക്ട് ചെയ്ത് വരുന്നത് അമ്മമാരിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത് അമ്മമാരാണ് ബേസിക് കാര്യങ്ങളും അതും ഇതാരും ആ മേഖലകളിൽ എക്സ്പേർട്ടായിട്ടുള്ള അമ്മമാരല്ല ഒരു ബന്ധമില്ലാത്ത ആൾക്കാരായിരിക്കും പക്ഷെ ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് പഠിച്ച് റിസേർച്ച് ചെയ്തൊക്കെ ഇതിങ്ങനെ ചെയ്യാം അത് അങ്ങനെ ചെയ്യാം മിസ്റ്റേക്സ് വന്ന് വീണ് എഴുന്നേറ്റ് എന്നുള്ള രീതിയിൽ ചെയ്തതാണ് അപ്പോൾ ക്യുറേറ്റഡ് ബൈ മദേഴ്സ് എന്ന ടാഗ് ലൈനിലാണ് നമ്മൾ വരുന്നത് അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ ഇതിലും വലിയ എക്സ്പോസ് അമ്മമാർ ക്യൂറേറ്റ് ചെയ്ത് ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ അത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ വരുന്നത് വരെ റെക്കോർഡ് നമ്മൾ തന്നെ ആയിരിക്കും അപ്പോൾ നമുക്ക് അഭിമാനത്തോടെ പറയാം ഇവിടെ ആണ് എജ്യൂക്കേറ്റഡ് വന്നു കഴിയുമ്പോൾ അവരത് സർട്ടിഫൈഡ് ആയിട്ട് തരും എന്നുള്ളത് നമ്മുടെ അടുത്ത് അഷൂർ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതെല്ലാം എനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ആവുന്നതിൽ എന്നിൽ ഒതുങ്ങുന്ന ഒരു പ്രസ്ഥാനമല്ല ഇത് എന്നുള്ളൊരു തോട്ടിലാണ് ഞങ്ങൾ പിന്നീട് ഒരു കോർ കമ്മിറ്റി ഒൻപത് പേര് ചേർന്ന ഒരു കോർ കമ്മിറ്റി ആയി അതിനുശേഷം ഓരോ ഗ്രൂപ്പിനും നമ്മൾ അഡ്മിൻസിനെ അസൈൻ ചെയ്തു കാരണം ഈ ഗ്രൂപ്പിലെ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം സ്പെഷ്യൽ നീഡ്സ് ഗ്രൂപ്പിൽ ഒരു ക്വസ്റ്റൻ ചോദിച്ചാൽ ദ ഷുഡ് ബി സമ്മൺ ഹു ഈസ് റെസ്പോൺസിബിൾ ടു ആൻസർ ദ ക്വസ്റ്റൻ അപ്പോൾ ഞാൻ ആ മെസ്സേജ് നാല് ദിവസം കണ്ടില്ലെങ്കിൽ ആ നാല് ദിവസത്തേക്ക് ആ ക്വസ്റ്റിൻ അൺ ആയിട്ട് കിടക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ഉണ്ടാവണം ഇത് ഒക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക അങ്ങനെ ഞങ്ങളൊരു സ്ട്രക്ചേർഡ് ഫോമാലിറ്റിയിലേക്ക് പതുക്കെ തിരിഞ്ഞ് വന്ന ശേഷമാണ് കുറച്ചും കൂടെ അറിഞ്ഞു തുടങ്ങിയത് എം ഒക്കെ പറ്റി ഒരുപാട് ഒരുപാടമ്മമാര് വളരെ നന്നായിട്ട് പഠിച്ച് കോളേജുകളിലെല്ലാം ഹൈ മാർക്സ് മേടിച്ചു ഹയർ സ്റ്റഡീസ് പഠിച്ചത് ഇപ്പം ഐ ഐ ടി ഒക്കെ ചെയ്തിട്ട് പിന്നീട് വീട്ടമ്മമാരായിരുന്ന അമ്മമാരുണ്ട് എം ഒ കെയിൽ അപ്പൊ എം ഒ കെയിലേക്ക് വരുന്ന സമയത്ത് കോമൺ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കേസ് എന്ന് പറഞ്ഞ ഇതാണ് ഹൈ പേയിങ് ജോബ്സ് കളഞ്ഞിട്ട് അവരുടെ ഒരു കൺസെപ്റ്റിൽ വി ആർ ജസ്റ്റ് ചേഞ്ചിങ് ഹാപ്പീസ് എന്നുള്ളൊരു തോട്ട് അതൊരു ചെറിയ കാര്യമായിട്ട് നമ്മൾ ആരും പറയുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മഹത്വം ഇല്ലാണ്ടാക്കുന്നതല്ല പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ വീണി ടു ഡു സംതിങ് ഉള്ളൊരു തോട്ടിൽ വരുന്ന അമ്മമാരാണ് കൂടുതലും റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കോൺവെർസേഷൻസിൽ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റും അങ്ങനത്തെ അമ്മമാരാണ് അപ്പോൾ മോംസ് മോംസ്പോയ്ക്ക് ശേഷം എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ഇതാണ് ബ്രേക്ക് എടുത്തിരിക്കുന്ന അമ്മമാർക്ക് ഒരു അവന്യൂ അവർക്ക് ഏണിങ് കൊണ്ടുവരാനായിട്ടുള്ള ഈസി അവന്യൂ അത് ഇപ്പോൾ ഒരുപാട് വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറഞ്ഞ തട്ടിപ്പുകളും എല്ലാം ഉണ്ട് അപ്പോൾ അതിൽ പെടാതെ വളരെ എന്താ പറയാ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് കൊണ്ടുവന്ന് എങ്ങനെ കൊണ്ടുവരാമെന്നതിനെപ്പറ്റി നമ്മളൊരു കൈൻഡ് ഓഫ് ഒരു ബേസ് ഐഡിയ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ആദ്യം ചെറിയ ചെറിയ പോംസ് എഴുതിയിട്ട് പോം ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റ് ഉണ്ടായിരുന്നു അന്ന് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തൊരു സമയത്തായിരുന്നു അപ്പോൾ ആ പോയിംസ് ഇടും പ്രത്യേകിച്ച് വലിയ ഫീഡ്ബാക്കുകളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല പക്ഷേ അത് ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ അതിനുശേഷം ഈ ഷോർട്ട് സ്റ്റോറീസ് എല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്ന വെബ്സൈറ്റുകളുണ്ടായിരുന്നു അങ്ങനെ എഴുതിയ ഒരു ഷോർട്ട് സ്റ്റോറി എഴുതി എഴുതി എഴുതിയതൊരു നോവലായി അപ്പോൾ അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പബ്ലിഷേഴ്സിനെ കോൺടാക്റ്റ് ചെയ്ത് അങ്ങനെ പോയി ഒരു പബ്ലിഷർ കെയിം ഫോർവേഡ് അങ്ങനെയാണ് ആദ്യമായിട്ട് എൻ്റെ ബുക്ക് പബ്ലിഷ് ആകുന്നത് വെയ്സ് ഇൻ ദി സ്കൈ എന്നായിരുന്നു എന്റെ പേര് ആമസോണിലെല്ലാം ഉണ്ടായിരുന്നു ആ സമയത്ത് ആമസോണിലെ ബെസ്സിലുള്ളറായിരുന്നു അതിനുശേഷം ഒരുപാട് ആന്ധോളജീസിന്റെ ഭാഗമായിട്ടുണ്ട് ഷോർട്ട് സ്റ്റോറീസ് വെച്ചിട്ട് ഡിഫറെന്റ് ഓഥേഴ്സിന്റെ ആന്റോളജീസിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട് റീസെൻ്റ്ലി നമ്മൾ ഈ ദുർഗാപൂജയുടെ സമയത്ത് ഒരു ആന്ധോളജിയാണ് ലാസ്റ്റായിട്ട് എൻ്റെ ബുക്ക് എന്നുള്ള രീതിയിൽ ഇറങ്ങിയത് എമൊക്കല് വരുന്നിരിക്കുന്ന അമ്മമാർ നമ്മളോട് സംസാരിക്കുമ്പോൾ ഡയഗ്നോസ്ഡ് ആയതും അല്ലാത്തതുമായ ഒരുപാട് കേസസ് ഓഫ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് മോസ്റ്റ്ലി ഐ ആം വെർത്ത്ലെസ് എന്നുള്ളൊരു തോട്ടിൽ നിന്ന് അത് ഉരുത്തിരിഞ്ഞ് വന്ന് പിന്നീട് അത് വളരെ സെക്കൻഡറിയും ടെർച്ചറിയും ആയിട്ടുള്ള തോട്ട്സും സെൽഫ് ഡിഫീറ്റിംഗ് തോട്ട്സും ഒക്കെ ആയിട്ട് അവർ വരുന്ന ഒരു കേസ് അതുപോലെ ഒരു കേസ് ആയിരുന്നു എൻ്റെതും മൂന്നാമത്തെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മൈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് എം ലിറ്റിൽ മോർ പ്രനൗൺസ്ഡ് അപ്പോൾ അവിടെ നിന്നാണ് ഓക്കെ ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല ഐ ഹാവ് ടു വർക്ക് ഓൺ ഇറ്റ് എന്നുള്ളൊരു തോട്ട് വന്നത് പക്ഷേ എവിടെ നിന്ന് എന്നുള്ളൊരു ഗൈഡൻസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ആസ് എ മദർ ഞാൻ ഫേസ് ചെയ്തിരുന്ന പ്രശ്നങ്ങൾ അപ്പൊ അവിടെ നിന്ന് ഞാൻ റാൻഡംലി വന്ന് ചേർന്നതാണ് ഒരു ഹോളിസ്റ്റിക് വെൽനസ് കോച്ച് എന്നുള്ള ഒരു കോഴ്സ് ജോയിൻ ചെയ്തത് അത് ഞാൻ എന്നെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയതാണ് അതൊരു കോഴ്സ് എടുക്കണമെന്നോ അല്ലെങ്കിൽ അതിനൊരു കോച്ച് ആവണമെന്നോ വിചാരിച്ചിട്ട് തുടങ്ങിയതല്ല പക്ഷെ അതിൽ ഈ ഒരു ജേണി ഹോളിസ്റ്റിക് വെൽനസ് കോച്ചിൻ്റെ ജേർണി എന്ന് പറയുന്നത് എൻ്റെ ഐ ഓപ്പണർ ആയിരുന്നു വി ക് ഡു അ ലോട്ട് ഓഫ് തിങ്സ് വിത്ത് ലൈഫ് എന്ന് പറയാതെ എന്നെ പഠിപ്പിച്ച ഒരു കോഴ്സ് ആയിരുന്നു അപ്പൊ അതിന് ശേഷം പിന്നീട് പല കോഴ്സുകൾ ചെയ്യുകയും ഇതിന്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് ട്വന്റി വൺ ഡേയ്സ് മൈൻഡ്ഫുൾനെസ് പ്രോഗ്രാം ഗ്രാറ്റിറ്റ്യൂഡ് പ്രോഗ്രാം അങ്ങനെ ഒരുപാട് പ്രോഗ്രാം ആയിട്ട് വെൽനെസ് കോംബോ സ്റ്റാർട്ട് ചെയ്തു വെയിറ്റ് ലോസ് ചാലഞ്ചിൽ തന്നെ അതിനും പാക്കേജസ് സ്റ്റാർട്ട് ചെയ്ത് സീരിയസ് ആയിട്ടുള്ള ഒരു ഓൺ എല്ലാം ഓൺലൈനാണ് കാരണം ഞാൻ ഇത് ക്യൂറേറ്റ് ചെയ്തത് നയൻറ്റി നയൻ പെർസെൻറ്റും അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് മോംസ് ഓഫ് കൊച്ചി തുടങ്ങി മുമ്പോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മോസ്റ്റ് അതൊരു ജഡ്ജ്മെൻറ്റൽ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഇവൻറ്റ് നടത്തുകയോ അല്ലെങ്കിൽ ഒരു ഇത് നടത്തുകയാണെങ്കിൽ ഒരു ഒരു അമ്മമാർക്ക് വേറെ ഇത് ഒരു ഒന്നും ചെയ്യാനില്ലാത്ത കൊണ്ട് ചെയ്യുന്നു എന്നതിനപ്പുറം ഇത് ഇതിൻ്റെ ഒരു വിഷൻ ആൻഡ് മിഷൻ മറ്റുള്ളവരേക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പ്രസ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ചാൻസ് ഒരു വലിയൊരു ചാലഞ്ചായിരുന്നു പിന്നെ ഇതൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരാമെന്ന് പറയുന്നത് അതൊരു ഹെവി സ്ട്രഗിളാണ് സത്യത്തിൽ നമുക്കത് കേൾക്കുമ്പോൾ തോന്നും എന്താണ് ബുദ്ധിമുട്ടെന്ന് പക്ഷേ ഇവിടെ പറയുന്ന ഓരോ വാക്കുകളും മിസ്ഇൻറ്റർപ്രിറ്റ് ചെയ്യപ്പെടാം അപ്പോൾ അതുകൊണ്ട് ആസ് എൻ അഡ്മിൻ അല്ലെങ്കിൽ ആസ് എ ഫൗണ്ടർ അത് എല്ലാത്തിനും റെസ്പോൺസിബിലിറ്റി നമ്മളിലേക്ക് വരും അപ്പോൾ റെഗുലറായിട്ട് നമ്മൾ ഇത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റിയിൽ കൊണ്ടുപോകണം അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു മീറ്റപ്പ് നടത്തിയോ അല്ലെങ്കിൽ ഒരു ഇവൻറ് കണ്ടക്ട് ചെയ്യോ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാൽക്കുലേറ്റഡ് എമൗണ്ട് എടുക്കും എന്നിട്ട് അത് എല്ലാവരും കൂടെ ഷെയർ ചെയ്തെടുക്കും അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ അത് ഫീസിബിൾ ഫീസിബിളായിരിക്കണമെന്നില്ല അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെയാണ് നമ്മൾ അമ്മമാരുടെ ഒരു യൂണിറ്റി കാണുന്നത് ഒരാൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബെയർ ചെയ്യാം നമ്മൾ ഈക്വലി ഡിവൈഡ് ചെയ്തോളൂ എന്ന് പറയാം ചിലപ്പോൾ വിചാരിച്ചെടുത്തായിരിക്കില്ല ചിലവ് നിർത്തുക ഈ പരിപാടി നടത്തി കഴിയുമ്പോഴായിരിക്കും എക്സീഡായി എന്നുള്ളതറിയാം അപ്പോൾ മിക്കവരും സ്റ്റേറ്റ് ഹോം ഹോംസ് ആയതുകൊണ്ട് ഇവർക്ക് ഇവരുടേതായ ഏണിങ്സിന്ന് ആണ് നമ്മൾ ഓരോ ഇവൻറ്റും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് ഇതുവരെ കാരണം അവർ സ്വന്തമായിട്ട് ഏൺ ചെയ്യാത്തതുകൊണ്ട് കൊണ്ട് ദേ ആർ ടു ആസ്ക് ദ ഫാമിലി അപ്പോൾ ദേ ആർ ആൻസറബിൾ ടു ദ ഫാമിലി വൈ ആൻഡ് വെൻ അപ്പോൾ എന്താണ് എം ഒക്കെ എന്ന് അറിയിക്കാനായിട്ടുള്ള ഒരു സ്ട്രഗിൾ ഇത്രയും നാളെയും അമ്മമാർ നല്ലപോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പൈസ കളക്ട് ചെയ്യുക എന്നിട്ട് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് എന്താണെന്ന് വെച്ചാൽ ഒരു പേഴ്സണൽ അക്കൗണ്ടിൽ കളക്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് റിസ്ക് ഉള്ളൊരു എലമെൻറ്റാണ് അത് ഞാൻ ഞാൻ എന്നെയും എൻ്റെ കൂടെ തന്നെയുള്ള ആൾക്കാരെയും കൂടി റിസ്ക്കിലേക്ക് ഇടുകയാണെന്നുള്ളത് മനസ്സിലായപ്പോഴാണ് നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ചത് പിന്നീടാണ് നമ്മളിതൊരു ചാരിറ്റബിൾ ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്തത് അപ്പോൾ ചാരിറ്റബിൾ ട്രസ്റ്റിൽ എൻ്റെ കോ ട്രസ്റ്റി എന്ന് പറയുന്നത് എൻ്റെ സിസ്റ്ററിലോ ആണ് സുമി സുമി ബാലകൃഷ്ണൻ ഷീ ഈസ് മൈ സിസ്റ്ററിലോ ബട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഗൈഡ് ഫിലോസഫർ അങ്ങനെ എനിക്ക് എന്താ പറയുക എല്ലാ റോളും കൂടെ ഒരുമിച്ച് പ്ലേ ചെയ്യുന്ന ഒരാളാണ് ടച്ച് ഫുഡ് നമ്മൾ ഒരിക്കലും ഒന്നും തുടങ്ങാൻ വേണ്ടിയിട്ട് റൈറ്റ് ടൈമിന് വെയിറ്റ് ചെയ്ത് നിൽക്കരുത് അതങ്ങ് നടന്നോളൂ നമ്മളെ കൊണ്ട് അപ്പം എന്ത് ചെയ്യാൻ തോന്നുന്നോ ചെറുതെങ്കിലും സ്റ്റാർട്ട് ചെയ്താൽ അവിടെ നിന്നാണ് ഗ്രോത്ത് തുടങ്ങുക മേ ബി അത് വർക്ക്ഔട്ട് ആവില്ലായിരിക്കും റീപ്പീറ്റ് ചെയ്യണമായിരിക്കും ദാറ്റ്സ് ഫൈൻ പക്ഷേ അൺലെസ് ആൻ അൺടിൽ യു സ്റ്റാർട്ട് സംതിങ് ആൻഡ് കീപ് വെയിറ്റിംഗ് ഫോർ ദി റൈറ്റ് ടൈം വളരെ സ്ലോ ആയിരിക്കും പിന്നീട് കാര്യങ്ങൾ പിന്നീട് നമ്മൾ അത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അങ്ങ് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് ഡോണ്ട് വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം ചെറിയ രീതിയിലെങ്കിലും ചെറുതായിട്ടെങ്കിലും തുടങ്ങുക പിന്നെ ചുറ്റും ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ കൺട്രോളിലല്ല നമ്മുടെ കൺട്രോളിലുള്ളത് അത് നമ്മളെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതെന്നു നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നു അന്ന് നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ കൺട്രോളിലാവും നിങ്ങളുടെ സക്സസും നിങ്ങളുടെ കൺട്രോളിലാവും